Namaskaram. Welcome to Gita's Bhakti Gita. Daily one Gita Slokam, 702nd day. Today, 8th Sloka of 2nd chapter. For details, please see the description box. Gita's Bhakti Gita. Divasavum oru Gita Slokam. 702nd divasam. Innu randam adhyayamaya Sankhyayogathile 8th Slokam. ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्ण परमात्मने नमः हरिश्री गणपते नमः अविघ्नमस्तु श्री गुरुभ्यो नमः ॐ तत्सत् ॐ कृष्ण कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे रमा रमण विश्वेश विद्यामाशु प्रयच्छ मे ओम तत्सत् श्रीमद् भगवद् गीता ध्यान श्लोकम् ओम पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन गृहीतां पुराण मुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनीं अम्बत्वामनुसन्ददामि भगवद्गीते भवद्वेषिणीं ॐ तत्सत् श्रीमद्भगवद्गीता श्लोकम् രണ്ടാമധ്യായത്തിലെ 8th ശ്ലോകം ॐ തത്സത് നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ചോകമുച്ചോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്മമൃദ്ധം അവാപ്യ ഭൂമാവസപത്മമൃദ്ധം രാജ്യം സുരാണാം അഭിചാധിപത്യം ഓം ശ്രീകൃഷ്ണായ നമ നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ചോകമുച്ചോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമഭിജാധിപത്യം ഓം തത്സത് അർജുനൻ തുടരുകയാണ്. ഈ ഭൂമണ്ഡലത്തിൽ എതിരാളികളൊന്നും ഇല്ലാതെ ഐശ്വര്യസമൃദ്ധമായ രാജ്യം ലഭിച്ചാലോ, അല്ലെങ്കിൽ സ്വർഗം തന്നെ ലഭിച്ചാൽ പോലും എൻ്റെ ഈ ദുഃഖം, ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഉണക്കി വരട്ടുന്നതായിട്ടുള്ള ഈ ദുഃഖം ഇല്ലാതാക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അതായത്, ബന്ധുക്കളെ യുദ്ധത്തിൽ വധിച്ചാലുണ്ടാകുന്ന, എനിക്കുണ്ടാകാൻ പോകുന്ന ദുഃഖം നശിപ്പിക്കാൻ മാത്രമായി ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. എന്ത് ലഭിച്ചാലും ബന്ധുക്കളെ വധിച്ചാൽ എനിക്കുണ്ടാകാൻ പോകുന്ന ദുഃഖം മാറുകയില്ല. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ബന്ധുക്കളെ വധിക്കുന്നത് വളരെ പ്രയാസമാണ്. അതിനുവേണ്ടി അവിടുത്തെ ഉപദേശം മാത്രമേ എനിക്ക് അവലംബമായിട്ടുള്ളൂ എന്നാണ് അർജുനൻ പറയുന്നത്. ഒരു വറുത്ത കുരു എത്ര തന്നെ വെള്ളമൊഴിച്ചാലും എന്തു തന്നെ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ നട്ടാലും വളരുകയില്ലയോ, അതുപോലെ ബന്ധുക്കളെ വധിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന അർജുനൻ്റെ ദുഃഖം എന്തു തന്നെ ചെയ്താലും മാറുകയില്ല. എന്ത് സ്വർഗാനുഭൂതി ലഭിച്ചാലും, എന്ത് രാജ്യം, ഏത് രാജ്യം ലഭിച്ചാലും, എങ്ങനെ ലഭിച്ചാലും അർജുനൻ്റെ ദുഃഖം മാറുകയില്ല. അത് മാറണമെങ്കിൽ ഭഗവാൻ്റെ കടാക്ഷമാകുന്ന, ഭഗവത് ഉപദേശമാകുന്ന അമൃത് തന്നെ വേണം. അതുകൊണ്ട് ഭഗവാനെ, ഞാൻ അവിടുത്തെ ശരണാഗതി അടയുന്നു. അർജുനൻ ആദ്യം താൻ തന്നെ കുറേ നീതിവാക്യങ്ങളൊക്കെ പറഞ്ഞു, ഒടുവിൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴാണ് അർജുനന് മനസ്സിലാവുന്നത് ഭഗവാനല്ലാതെ വേറെ ആർക്കും തന്നെ കരകയറ്റാൻ സാധിക്കുകയില്ല, ഭഗവാൻ മാത്രമാണ് ആശ്രയം എന്ന്. ഭഗവാനെ തന്നെ ശരണാഗതി അടയുകയാണ് അർജുനൻ ചെയ്യുന്നത്. അങ്ങനെ ഭഗവാനെ ശരണാഗതി അടയുമ്പോഴാണ് ഭഗവാൻ ഉപദേശം നൽകി അർജുനനെ ഉദ്ധരിക്കുന്നത്. പരമമായ ആ ശരണാഗതി കൊണ്ട് മാത്രമേ നമുക്ക് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി നമുക്ക് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാം. ഏതൊക്കെയോ വഴികളൊക്കെ എന്തൊക്കെയോ ചിന്തിച്ചിട്ടും അവസാനം ഒടുവിൽ അർജുനൻ ഭഗവാനെ ശരണം പ്രാപിക്കുക, അല്ല ഭഗവാനെ, അവിടുന്നല്ലാതെ വേറെ ഒരു ആശ്രയവും എനിക്കില്ല, എന്ത് ലഭിച്ചാലും എനിക്ക് സമാധാനം കിട്ടുകയില്ല, അവിടുത്തെ അനുഗ്രഹം മാത്രമാണ് എനിക്ക് സമാധാനം നൽകുക,
എന്ന് ഭഗവാനോട് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ചോകമുച്ചോഷണം ഇന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാം അഭിജാധിപത്യം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭഗവത്ഗീത മാഹാത്മ്യ ശ്ലോകം. യത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവ ഹി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ.